ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BTC കറണ്ട് പ്രൈസ് മൂവ്മെൻ്റ് ആണ്. ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കി നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോയിന്റെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടാവും. നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പേരും ഇമെയിൽ ഐഡിയും തീർച്ചയായിട്ടും കൊടുക്കുക. ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഡ്രോപ്പിന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ബിറ്റ്മാർട്ടുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ബിറ്റ്മാർട്ടിൻ്റെ ഒരു വാലന്റൈൻസ് ഡേ കോമ്പറ്റീഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കൊണ്ടുവന്ന ഒരാൾക്ക് ഒരു ട്രിപ്പാണ് മാൽഡീവ്സിലേക്ക്, ഫുൾ പെയ്ഡ് $5,000 വർത്തായിട്ടുള്ളത്. ഇതുകൂടാതെ ബിറ്റ്മാർട്ട് മിസ്റ്ററി ബോക്സും എക്സ്ക്ലൂസീവ് വേറെ NFT കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമ്പയിൻ 19-ാം തീയതി വരെ ഉള്ളൂ, 4 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൂന്ന് ഇവൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് $214 നിങ്ങൾ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് $2,023 ട്രേഡ് വോളിയം കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് 5,000 ബോക്സിൽ ഒരു ബോക്സ് മിസ്റ്ററി ബോക്സ് കിട്ടും. ചിലപ്പോൾ അതിൽ $3 മുതൽ $100 വരെ പ്രൈസും കാണും. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മിസ്റ്ററി ബോക്സിലൂടെ $100 വരെ വിൻ ചെയ്യാൻ പറ്റും. ഈ $214 ഡെപ്പോസിറ്റ് ചെയ്ത് ഒരേ ഒരു ട്രേഡ് 10x ലെവറേജ് എടുത്താൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു 2023 തന്നെ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ ഇവന്റ് എന്ന് പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ എക്സ്ക്ലൂസീവ് NFT ആണ്. ഇത് എന്ന് പറയുന്നത് $2,140 ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് $20,230 ട്രേഡിംഗ് വോളിയം കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ NFT കിട്ടും. ഇത് 10 എണ്ണേ ഉള്ളൂ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ഇതും 5,000 എണ്ണേ ഉള്ളൂ ബോക്സസ് ഇവന്റ് വണ്ണില്, അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പങ്കെടുക്കുക, അതിൽ ഈ ഒരു മിസ്റ്ററി ബോക്സും വിൻ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയും ഇവന്റ് ഉണ്ട്. മൂന്നാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന ആൾക്ക് $5,000 വർത്തായിട്ടുള്ള മാൽഡീവ്സിലേക്കുള്ള ഫോർ ഡേയ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഫുൾ പേ ട്രിപ്പ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുന്ന ആൾക്കാണ് അത് കിട്ടുന്നത്. അത് ഒരേ വിന്നർ ഉണ്ടാവുള്ളൂ, പക്ഷേ രണ്ടുപേർക്ക് ആ ട്രിപ്പിൽ പോകാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് എക്സ്ക്ലൂസീവ് NFT ആണ്, 10 പേർക്ക് മാക്സിമം ഉള്ളൂ. പിന്നെ ഉള്ളത് ബിറ്റ്മാർട്ടിൻ്റെ മിസ്റ്ററി ബോക്സ് ആണ്. അത് $3 മുതൽ $100 വരെ ചിലപ്പോൾ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ആണ് വെച്ചേക്കുന്നത്, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആക്കുക. ഇതുകൂടാതെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുക. ഇതുകൂടാതെ ബ്ലറിൻ്റെ എയർ ഡ്രോപ്പ് നമ്മുടെ ഗ്രൂപ്പിലെ പലർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ ഒരാൾക്ക് $1,200 വർത്തായിട്ടുള്ള ബ്ലർ ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലർ ബിറ്റ്മാർട്ടിലെ ലിസ്റ്റഡ് ആണ്. ബ്ലറിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്മാർട്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് സെയിൽ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഇവരുടെയും വേറെയും കോമ്പറ്റീഷൻ ഉണ്ട് ബിറ്റ്മാർട്ടിലൂടെ ബ്ലർ ട്രേഡ് ചെയ്യണതിന്. അതിൽ നിങ്ങൾക്ക് പങ്കാളിയാവാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ കറൻ്റ് ഞാൻ 4-hour ടൈം ഫ്രെയിമിൽ BTC ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറൻ്റ് 22,088 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി 22,100 ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ള റീസൺസൊക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും കവർ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു അസെൻഡിങ് ബ്രോഡിംഗ് വെഡിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്നുള്ളത് BTC ഡംപ് ഓർ പമ്പ് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ എത്രയായിരിക്കും ടാർജറ്റ്, താറാക്കിയാണ് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ എന്താണ് ടാർജറ്റ്. അപ്പോൾ അതേ ടാർജറ്റ് വരെയാണ് ഏകദേശം ഈ ഒരു BTC. അതും കഴിഞ്ഞ് പോയി 21,500 ഞാൻ പറഞ്ഞത്, 21,300 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസെൻഡിങ് ബ്രോണ്ടിങ് വെഡ്ജിന് താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റേഞ്ച് വരത്തേക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു അസെൻഡിങ് ബ്രോണ്ടിങ് വെഡ്ജ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. 21,500 എന്ന് പറഞ്ഞ സപ്പോർട്ട് നന്നായിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ 1, 2, 3, 4, 5 പ്രാവശ്യമെങ്കിലും ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോയേക്കുന്നത്. അതേപോലെ തന്നെ 1, 2, 3, 4, 5, 6 പ്രാവശ്യമെങ്കിലും മുകളിലത്തെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ താഴത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊസിഷൻ ഓപ്പൺ ചെയ്ത്. ഇതുകൂടാതെ റീസൺസ് വേറെയുണ്ട് ഓപ്പൺ ചെയ്തതിന്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ 200-day മൂവിങ് ആവറേജ് ഇവിടെ ഉണ്ട്. അതിൽ 2 പ്രാവശ്യം റെസിസ്റ്റൻസ് പലപ്പോഴായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് പോയിട്ടുണ്ട്. അതുകൂടാതെ 50-day മൂവിങ് ആവറേജിലാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായത്. അതുകൂടാതെ ഇവിടെ റെസിസ്റ്റൻസും ഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു അസെൻഡിങ് ബ്രോഡനിങ് വെഡ്ജ് ആണ്. അപ്പോൾ അവരുടെ ചാർട്ട് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ അസെൻഡിങ് ബ്രോഡനിങ് വെഡ്ജിൽ ഇത് കണ്ട ഇതൊരു അപ് ട്രെൻഡ് ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് ആയിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ആണ്. പക്ഷേ ഇവിടെ അപ് ട്രെൻഡ് ആയിരുന്നു, പക്ഷേ ബ്രേക്ക് ഔട്ട് ആയിട്ട് താഴേക്കാണ് വന്നത്. അപ്പോൾ 2 സാധ്യതകളും ഉണ്ട്, മുകളിലേക്കും പോകാൻ താഴേക്കും പോകാനുള്ള ചാൻസ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ആണ്, ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. വീണ്ടും ബ്രോഡനിങ് വെഡ്ജ് ക്രിയേറ്റ് ആയിട്ട് ഒറ്റയടിക്ക് താഴേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അതുകൂടാതെ 200-day മൂവിങ് ആവറേജും 50-day മൂവിങ് ആവറേജും റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു റെസിസ്റ്റൻസും ഫോം ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, 21,500 ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ 50-day മൂവിങ് ആവറേജ്, അവിടെ നിന്ന് ഒരു ഷോർട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 22,100. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്യൂച്ചേഴ്സ് ട്രേഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാം ബിറ്റ്മാർട്ടിൽ. രജിസ്റ്റർ ചെയ്തിട്ട്
എടുത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഞാൻ ട്രേഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് നിങ്ങളും ട്രേഡ് ഓപ്പൺ ചെയ്യണമെന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി നടത്തിയിട്ട് റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാരണം പൈസ നിങ്ങളുടെയാണ്. ഞാൻ ചെയ്ത ട്രേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്ന് മാത്രം. ഇപ്പോൾ കറൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ടാർജറ്റ് എന്താണ് പ്രതീക്ഷിക്കണതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഈ ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രോഡനിങ് വെഡ്ജിൻ്റെ ഹൈറ്റ് ആയിരുന്നു. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ഇവിടുന്ന് എടുക്കാൻ പോകുന്നത്, ബ്രോഡനിങ് വെഡ്ജിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു 23,300 ഇപ്പോൾ ഇവിടെ എത്തിയാട്ടെ. അപ്പോൾ 23,300, 23,400 ആ റേഞ്ചിലേക്കായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴായിട്ട് ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് കൊടുത്തു. ഇവിടെ ഇത് സപ്പോർട്ടായിരുന്നു, ഇത് റെസിസ്റ്റൻസായി നിൽക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴായിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന്. ഇതേപോലെ തന്നെ താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർജറ്റ് എന്ന് പറയുന്നത് 20,500, 600 റേഞ്ചിൽ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പലപ്പോഴുമായിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആവണമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഓൾറെഡി ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു 20,500, 600 റേഞ്ചിന് മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിലും കൂടി ഫോം ചെയ്യുകയാണെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഒരു ലോങ് പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്ലാനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു 50-day മൂവിങ് ആവറേജും 200-day മൂവിങ് ആവറേജും ഒരേ സമയത്ത് ഈ ഒരു അടുത്തടുത്തുള്ളതുകൊണ്ട് ഞാനത് അത് നല്ലൊരു റെസിസ്റ്റൻസായി നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു ബ്രോഡനിങ് വെഡ്ജിൻ്റെ റെസിസ്റ്റൻസും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രേഡ്സാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുത്തിട്ട് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പ്രോഫിറ്റോടെ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനുമാണ്. അഥവാ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഞാൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്യൂച്ചർ ട്രേഡ്സ് എടുക്കണമെങ്കിൽ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. വാലന്റൈൻസ് ഡേ കോമ്പറ്റീഷനിലേയും ഭാഗമാകാൻ പറ്റും. ഇതുകൂടാതെ ബ്ലർ ടോക്കൺ നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെയും ട്രേഡിംഗ് ബോണസുകളും വേറെയും എയർഡ്രോപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, BTC താഴേക്കാണോ മുകളിലേക്കാണോ പോകാമെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ബ്ലറിൻ്റെ എയർഡ്രോപ്പ് എത്ര പേർക്ക് കിട്ടി എന്നുള്ളതും താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് 100,000 രൂപ വർത്തായിട്ടുള്ള എയർഡ്രോപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഏകദേശം 200-210 ഡോളർ വർത്തായിട്ടുള്ള കിട്ടിയിട്ടുള്ളൂ. ഞാൻ അത് ലക്ക് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ആൾക്ക് കൂടുതൽ ലെജൻഡറി ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ ഇതേപോലത്തെ ട്രേഡിംഗ് അനാലിസിസിൻ്റെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്ത WWD യിൽ വീണ്ടും കാണാം.